السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفرأيت إن متعناهم سنين ثم جاءهم ما كانوا يوعدون. ما أغنى عنهم ما كانوا يمتعون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ആദർണീയ രായ ഉലമാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ്, ഇതുവരെയും നിങ്ങൾ നല്ല പ്രസംഗം കേട്ടിരിക്കുന്നവരാണ്. ഇനി നാളെയും കേൾക്കാനുള്ളവരും ആണ്. ഞാൻ നേരത്തെ പരിപാടി ഏറ്റ സ്ഥലത്ത് എത്തേണ്ട സമയം ആയിട്ടുണ്ട്. ഇവിടെ മഗ്‌രിബിൻ്റെ ശേഷം വന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ച് പോകാം എന്നാണ് ഏറ്റിരുന്നത്. പക്ഷേ വണ്ടി അല്പം വൈകി, അതുകൊണ്ട് വിചാരിച്ചതുപോലെ കഴിഞ്ഞില്ല. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. إن عدة الشهور عند الله 12 شهرا في كتاب الله منها أربعة حرم. 12 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരവ് നൽകിയ, പവിത്രത നൽകിയ നാല് മാസങ്ങൾ. കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ മുഹറം, കൊല്ലത്തിൻ്റെ അവസാനത്തിൽ ദുൽഖഅദ് ദുൽഹജ്, കൊല്ലത്തിൻ്റെ മധ്യത്തിൽ റജബ്. ഈ നാല് മാസങ്ങളിൽ ഒരു മാസമായ റജബിലാണ് നമ്മളുള്ളത്. ഇനി ഇതിനുശേഷം വരാനുള്ളത് ശഅബാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് ശഅബാൻ മാസം എന്ന് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഅബാനിൽ നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ നോമ്പെടുക്കാൻ കാരണം റജബിൻ്റെയും റമദാനിൻ്റെയും ഇടക്ക് ശഅബാൻ പലരും വിസ്മരിച്ചു പോകും എന്നതുകൊണ്ടാണ് എന്ന്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റജബ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ധാരാളം ആളുകൾ നോമ്പെടുത്ത മാസമാണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. കാരണം റജബിൻ്റെയും റമദാനിൻ്റെയും ഇടക്ക് ശഅബാൻ ശ്രദ്ധിക്കപ്പെടാതെ പോകും എന്നതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്ന് പറയുമ്പോൾ, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ റജബിൽ ധാരാളം നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് അതറിയിക്കുന്നു എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പോലുള്ള പണ്ഡിതന്മാർ വിവരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹത്തായ മാസമാണ് റജബ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ
വളരെയേറെ മനസ്സിന് പ്രയാസമുണ്ടായ സമയമാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. അതുപോലെ മറ്റു ചില അടുത്ത ആളുകളുടെ മരണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു മനസ്സമാധാനവും കൂടി ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ അല്ലാഹു നബി തങ്ങൾക്ക് കൊടുത്ത വളരെ ദീർഘിച്ച ഒരു യാത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അതാണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്നത്. ആ ഇസ്റാ മിഅ്റാജ് നടന്നത് റജബിലാണെന്നാണ് നമ്മുടെ ഫതഹുൽ മഈൻ പോലെയുള്ള പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. റജബ് 27. മോനെ ഇപ്പൊ കൊടുക്കണ്ട, ലാസ്റ്റ് പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ഇപ്പൊ കൊടുത്ത ആൾക്കാർ അത് വായിച്ചിരിക്കും. അപ്പോ റജബ് മാസം വളരെ പുണ്യമുള്ള ഒരു മാസമാണ്. എല്ലാ മാസത്തിലും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30 നോമ്പെടുക്കൽ സുന്നത്താണ്. അതേപോലെ എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ പിന്നെ റജബ് 27 നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പറയേണ്ടതില്ല. എല്ലാ മാസത്തിലും സുന്നത്താണ്. അത് തുഹ്ഫയിൽ ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ തുഹ്ഫയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ മിഅ്റാജ് നടന്ന ദിവസത്തിന്റെ അല്ലെ രാത്രിയുടെ പകൽ എന്ന നിലക്ക്, ആ നിലക്കും അന്നത്തെ നോമ്പിന് കൂടുതൽ പുണ്യമുണ്ട് എന്ന് രേഖപ്പെടുത്തിയ ഇമാം ബർമാവിയെ പോലെ, ബാജൂരിയെ പോലെ, അതുപോലെ തുടങ്ങിയിട്ടുള്ള പല കിതാബുകളിലും അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ റജബ് 27 നോമ്പ് എടുക്കുകയാണ് വേണ്ടത്, മുടക്കുകയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ എല്ലാ നല്ല കാര്യങ്ങളും മുടക്കലാണ് അവരുടെ പതിവ്. അപ്പൊ റജബ് 27 നോമ്പും അവർ മുടക്കും. നമ്മൾ മുടക്കികൾ ആകാൻ പാടില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രചോദനം നൽകുകയാണ് വേണ്ടത്. ഇതേപോലെ എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ് എന്നതിൽ തർക്കം ഇല്ല. അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്നാണ് ആ നോമ്പിനെ പറയാൻ. വെളുത്തരാവിന്റെ പകലുകളിലുള്ള നോമ്പ്, വെളുത്തരാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പൂർണ്ണമായി ഉണ്ടാകുന്ന രാത്രികൾ എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് അയ്യാമു സൂദ്, കറുത്തരാവുകൾ, ചന്ദ്രനെ കാണാൻ കഴിയാത്ത രാത്രികൾ, അതിന്റെ പകലുകൾ, അതാണ് 27, 28, 29 എന്ന് പറഞ്ഞത്. ചിലപ്പോൾ മാസം 30 ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് 27 വേണമെന്ന് പറഞ്ഞത്. 30 ഉണ്ടെങ്കിലോ 30 കൂടി അങ്ങ് എടുക്കണം, അതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ. ഇനി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സുന്നത്താക്കിയ നോമ്പാണ് 13, 14, 15. ദുൽഹജ്ജ് മാസത്തിൽ മാത്രം 13 നോമ്പെടുക്കൽ ഹറാമാണ്. കാരണം അത് പെരുന്നാളുമായി ബന്ധപ്പെട്ട അയ്യാമുത്ത് ശരീഫിന്റെ ദിവസങ്ങളാണ്. റമദാൻ മാസത്തിൽ പിന്നെ സുന്നത്തല്ല, എല്ലാ ദിവസവും നോമ്പ് ഫർളാണ്. അതുകൊണ്ട് സുന്നത്ത് നോമ്പ് എന്നത് ഒരിക്കലും റമദാനിൽ ഉണ്ടാവുകയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ബാക്കിയുള്ള എല്ലാ മാസത്തിലും 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണ്. എന്നാൽ വളരെ പുണ്യമുള്ള ഒരു രാത്രിയാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്, ഷാബാൻ 15-ാം രാവ്. ആ ദിവസം പ്രത്യേകം ദുആക്കുത്തരമുള്ള ദിനമാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ബറാഅത്ത് രാവിന്റെ പകലായതുകൊണ്ട് അന്നത്തെ നോമ്പിന് കൂടുതൽ പ്രത്യേകതയുണ്ടെന്നും അത് ആ വിധത്തിൽ തന്നെ സുന്നത്താണെന്നുമുള്ള അഭിപ്രായമാണ് ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ അഭിപ്രായത്തോട് യോജിക്കുന്ന വിധത്തിലാണ് അതേപോലെ തന്നെ മിസ്കാത്തിന്റെ ഷറഹിലും വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, വലിയ പുണ്യമുള്ള മാസമാണ് റജബ്. ആ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. നമ്മുടെ ജീവിതം സൽക്കർമ്മം കൊണ്ട് ധന്യമാക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് നാം നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിനു ആശിർ എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ വലിയുണ്ടായി. ബഹുമാനപ്പെട്ടവർ പലപ്പോഴും ഖബറിന്റെ സമീപങ്ങളിൽ പോയി ഇരിക്കും, ആരുമില്ലാതെ. അങ്ങനെ ആളുകളിൽ നിന്ന് മാറി മാറി നിൽക്കാനാണ് താല്പര്യം. അങ്ങനെയുള്ള ആ മഹാൻ ദുന്യവിയായ വിഷയങ്ങളിലൊന്നും ചിന്തിക്കാറില്ല.
ബഹുമാനപ്പെട്ടവർ മഹാനവറുകളെ കാണാൻ അന്നത്തെ ഭരണാധികാരി വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു. അബൂ ഇനാൻ എന്നാണ് ആ ഭരണാധികാരിയുടെ പേര്. ഹിജ്റ 757 അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. പക്ഷേ ഈ മഹാനായ വലിയ ഭരണാധികാരിക്ക് കയറാൻ സമ്മതം കൊടുത്തില്ല. അദ്ദേഹം ആ സ്നേഹവും ആദരവും വല്ലാതെ മനസ്സിൽ കടിച്ചിറക്കി. ആ ഭരണാധികാരി അമീറുൽ മുഅ്മിനീൻ അബൂ ഇനാൻ എന്ന് പറയുന്ന ഭരണാധികാരി തിരിച്ചുപോയി. കുറേ നേരം നിന്നു, പക്ഷേ കയറാൻ അനുമതി കിട്ടിയില്ല. അവസാനം തൻ്റെ ഒരു മകനെ ഒരു കത്തും കൊടുത്തിട്ട് ഈ മഹാനായ അഹ്മദ് ബിനു ആസിറുൽ ജസീരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. കത്ത് കിട്ടിയപ്പോൾ അതിൽ പറഞ്ഞ കത്തിൽ പറഞ്ഞ വിഷയം ഈ വിഷയം തന്നെയാണ്. കത്ത് കിട്ടിയപ്പോൾ ഒരു മറുപടിയാണ്. ആ മറുപടിയുടെ തുടക്കം മിനൽ അബ്ദിൽ ഫഖീരി ഇലല്ലാഹി തആല അഹ്മദ് ബിൻ ഉമർ ബിൻ മുഹമ്മദ് ബിൻ ആസിർ ഫഖഹുല്ലാഹു തആല ഇലാ അമീരിൽ മുഅ്മിനീൻ അബി ഇനാൻ അയ്യദഹുല്ലാഹു ബിതഖ്വാഹു ورد حاله الى ما كان عليه الخلفاء الراشدون امير المؤمنين ابو عنان എന്ന ആൾക്ക് അല്ലാഹു അദ്ദേഹത്തിന് നല്ല തൗഫീഖ് കൊടുക്കട്ടെ, അദ്ദേഹത്തെ അല്ലാഹു ശക്തിപ്പെടുത്തട്ടെ. മുൻകാലത്ത് കഴിഞ്ഞുപോയ ഖുലഫാഉർ റാശിദീങ്ങളൊക്കെ ഉള്ള അതേ അവസ്ഥയിലേക്ക് അല്ലാഹു അദ്ദേഹത്തെ എത്തിക്കട്ടെ. ഈ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ നടത്തിക്കൊണ്ട് സലാത്തും ചൊല്ലി ബഹുമാനപ്പെട്ടവർ കത്തയച്ചു. കത്തിൽ എഴുതി, ഫഖദ് വറദ അലയ്യ കിതാബകുമുൽ മുശറഫ് ബിദിക്രില്ലാഹി തആല വവലദികുമുൽ മുഖറം, നിങ്ങളുടെ ആദരണീയനായ മകൻ മുഖേന നിങ്ങൾ അല്ലാഹുവിന്റെ പേരെഴുതിക്കൊണ്ട് എഴുതിയ കത്ത് എനിക്ക് കിട്ടി. ജഅലല്ലാഹു മിനൽ മുത്തഖീൻ, മകനെയും അല്ലാഹു മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. വഅംബതഹു നബാതൻ ഹസനൻ, ആ കുട്ടിയെ അല്ലാഹു നല്ല കുട്ടിയായി വളർത്തട്ടെ. വഅല്ലമഹു ഇൽമൻ നാഫിഅൻ, നാഫിഅ ഇൽമ ആ കുട്ടിക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കട്ടെ. വലാ യജഅലഹു മിനൽ മുബഅദീന മിൻ റഹ്മത്തി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നതിൽ ആ കുട്ടിയെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ഇങ്ങനെ എഴുതിയിട്ട് അവസാനം എഴുതി വലം വൽ തഅലം, ഭരണാധികാരി അറിയണം, മാ ശക്കക്തു ഫീകും, എനിക്ക് നിങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ല. വഖദ് ഐഖൻതു അന്നകും മാ അർസൽതുമൂഹു ഇല്ലാ മിൻ അജ്ലില്ലാഹി അസ്സ വജൽ, നിങ്ങൾ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് ഈ മകനെ പറഞ്ഞയച്ചതും വന്നതും എഴുതിയതുമൊക്കെ നിങ്ങൾ പടച്ചവന് വേണ്ടിയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വതലബി മർവാതിഹി, നിങ്ങളുടെ പൊരുത്തം കരുതിയിട്ടാണ്, അതും എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വബഅദു, എനിക്ക് പറയാനുള്ളത് ഫൈനി ലസ്തു സിയാറത്തി അഹ്ലൻ, ഞാൻ അങ്ങനെ വലിയ ആളുകളൊന്നും സന്ദർശിക്കാൻ മാത്രമൊന്നുമില്ല. വലാലിൽ ഖുർബതി മഹല്ലൻ, എന്നിലേക്ക് അടുക്കാൻ മാത്രം ഞാൻ അതിന്റെ സ്ഥാനത്തുമല്ല. വൈന്നമാ സതറനിൽ കരീമു ബിഫളിഹി, കരീമായ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യം മുഖേന എന്റെ മോശങ്ങളും എന്റെ ദോഷങ്ങളൊന്നും ആരും അറിയാതെ അവൻ മറച്ചു വെക്കുകയാണ്. വലതഫലീ ബിഹിൽമിഹി, തെറ്റുകൾ വന്നിട്ടും അപാകതകൾ സംഭവിച്ചിട്ടും അല്ലാഹു തആല അവന്റെ ഹിൽമ കൊണ്ട് എന്നെ ശിക്ഷിക്കാതെ നിലനിർത്തുകയാണ്. വലില്ലാഹിൽ ഹംദു അലാ നിഅമിഹി ളാഹിറതി വൽ ബാത്തിന, അതുകൊണ്ട് അല്ലാഹുവിന്റെ ആ വലിയ നിഅമത്ത്, അതിന് അല്ലാഹുവിനാണ് സ്തുതി. ഇനി ഞാൻ പറയട്ടെ, ഫൽ തഅലം അന്നീ ഖസദ്തു ബിനസീഹതി ലക വജ്ഹല്ലാഹിൽ അദീം, ഞാൻ നൽകുന്ന ഒരു ഉപദേശമുണ്ട്, ആ ഉപദേശം കൊണ്ട് ഞാൻ റബ്ബിന്റെ പൊരുത്തം മാത്രമാണ് കരുതുന്നത്. ഫൈനീലാത്മഉ ഫീ മഖ്ലൂഖിന യുകസിബനി മാലൻ വലാ ജാഹൻ, ഞാനൊരു സൃഷ്ടിയും എനിക്കൊരു സ്വത്തുണ്ടാക്കി തരണമെന്നോ സ്ഥാനമുണ്ടാക്കി തരണമെന്നോ ഒരിക്കലും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലിക്തിഫായി ബിമൗലായ ജല്ല ജലാലു, ഞാൻ എന്റെ സംരക്ഷകനായ അല്ലാഹുവിനെ കൊണ്ട് മതിയാക്കിയിരിക്കുന്നു. അവന്റെ പേര് വളരെ പരിശുദ്ധമാണ്. അമീറുൽ മുഅ്മിനീൻ അറിയണം,
വഫഖക അല്ലാഹു ലിൽ ഖൈറു ഖൈറായ വിഷയങ്ങൾക്ക് അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ അന്നല്ലാഹ നാദിറുൻ അസ്സ വജല്ല നാദിറുൻ ഇലൈക അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിലേക്ക് സർവസമയത്തും നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് അവൻ റബ്ബ് നിങ്ങളെ കാണുന്നവനാണ് എല്ലാ സമയത്തും എല്ലാ മണിക്കൂറുകളിലും അള്ളാഹു നിങ്ങളെ കൊള്ള നോക്കുന്നവനാണ് ഓരോ സെക്കൻഡിലും ഓരോ സമയത്തും നിങ്ങൾ അള്ളാഹു നോക്കുന്നുണ്ട് കേട്ടോ ആ പഠിച്ചവനെ കണ്ടുമുട്ടാതെ നിങ്ങൾക്ക് നിർവാഹമില്ല ഏത് ചെറിയ കാര്യത്തെക്കുറിച്ചും ഏത് വലിയ കാര്യത്തെക്കുറിച്ചും അല്ലാഹു നിങ്ങളോട് ചോദിക്കും കേട്ടോ അവന്റെ നീതിയെ അല്ലാഹു നിങ്ങളിലേക്ക് പരത്തും നിങ്ങൾ ഭരണാധികാരിയാകുമ്പോ നിങ്ങളെ കീഴിലുള്ള പ്രജകളും അനുയായികളും അവരെ സംബന്ധിച്ചും നിങ്ങളോട് പടച്ചവൻ ചോദിക്കും ഒമാ സനഅത നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കും ഇത് പടച്ചവൻ നിങ്ങളെ ചോദ്യം ചെയ്യുകയാണെങ്കിലാണ് അതേസമയത്ത് അവൻ നിങ്ങൾക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് അവന്റെ റഹ്മത്തിറക്കിയാലോ അല്ലാഹു നിങ്ങൾക്ക് വിശാലത ചെയ്താലോ പടച്ചവന്റെ ഔദാര്യം തടയാൻ ആരുമില്ല വലാലി ഹുക്മിഹി അവന്റെ തീരുമാനം തടയാനാരുമില്ല ജല്ല ജലാലുഹു വതഖദ്ദസത് അസ്മാഉഹു അവൻ വളരെ മഹത്വമുള്ളവനാണ് അവന്റെ പേര് വളരെ പരിശുദ്ധമാണ് ഇത് ആ ഭരണാധികാരിക്ക് മഹാനായ ഇബ്നു ആശൂർ ആശൂർ റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ആശൂർ റളിയല്ലാഹു അൻഹു എഴുതിയ കത്ത് വളരെ നീണ്ടതാണ് അത് തീർത്തിപ്പോ വായിച്ചിട്ട് അർത്ഥം പറയാൻ സമയമില്ല അതിന് രണ്ടു ദിവസം വേദന തന്നെ തീരുകയില്ല അതിന് ചെറിയ ഭാഗം ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ നല്ലവരാണെന്ന് വിചാരിച്ച് ചിലരെ സ്നേഹിക്കുന്നു എല്ലാ മാസത്തിലും വേറോട് സ്ഥാത് വന്നാൽ നല്ലതാണ് എന്ന് വിചാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല നിങ്ങളെ നെയ്യത്ത് നല്ലതാ ഞാനതിനുണ്ടോന്നുള്ളതാണ് ഇബ്നു ആശൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതിന് നമുക്ക് അർഹത ഉണ്ടോ എന്നുള്ളതാണ് വിഷയം പക്ഷേ കാര്യം എന്താണ് കാര്യം എല്ലാവരോടും പറയാനുള്ള കാര്യം ഒന്നാണ് അതെപ്പോ പറഞ്ഞാലും പറയാനുള്ള കാര്യം ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാതെ ആർക്കും നിർവാഹമില്ല ഓരോ സെക്കൻഡിലും ഓരോ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് നോക്കി നോക്കുന്നവനാണ് അതല്ലേ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ചൊല്ലിയ ദിക്ർ അല്ലാഹു എനിക്ക് ഹാജറുള്ളവനാണ് അവൻ എന്നിലേക്ക് നോക്കുന്നവനാണ് അവൻ എനിക്കെപ്പോഴും സാക്ഷിയാണ് അല്ലാഹു എന്റെ കൂടെയാണ് ഒരാളിൽ നിന്നും ആ റബ്ബിന്റെ അറിവ് ഒരാളിൽ നിന്നും അകന്നു പോകുന്നില്ലല്ലോ എല്ലാവരും ആ റബ്ബിന്റെ നോട്ടത്തിലാണ് അവന്റെ ഒന്നാമത്തെ നോട്ടം നമ്മളെ കൽബിലേക്കാണ് നിങ്ങളെ താടിയിലേക്കല്ല തലപ്പാവിലേക്കല്ല നിങ്ങളെ കുപ്പായത്തിലേക്കല്ല
പടച്ചവന്റെ നോട്ടം നിങ്ങളെ മനസ്സിലേക്കാണ്. ഈ മനസ്സ് നന്നായാലേ മനുഷ്യന് തഖ്വയുണ്ടാകൂ. അതല്ലേ ഹൃദയത്തിന്റെ ഭാഗത്ത് ചൂണ്ടിയിട്ടിന്റെ വിധങ്ങൾ തഖ്വ ഇവിടെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞത് മനസ്സ് നന്നാകണം. സുബ്ഹാനല്ലാഹ്, മനസ്സ് നന്നായാലോ ഖുർആൻ പറഞ്ഞില്ലേ യൗമലാ യംഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അതേ സംശുദ്ധമായ സുരക്ഷിതമായ മനസ്സുമായി പടച്ചവനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒരു മകനും ഒരു സ്വത്തും ഒന്നും ഉപകരിക്കൂല. പടച്ച റബ്ബിനെ കണ്ടുമുട്ടാതെ നിർവാഹമില്ല. ചെല്ലുന്ന സമയത്ത് ആരോടും വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, ആരുമായും കലാട്ട കൂടാതെ, ആരുമായും ശല്യം കൂടാതെ, ശണ്ട കൂടാതെ, ഒരാളെയും വെറുക്കാതെ, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റി നല്ല മനസ്സോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയണം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, നമ്മൾ സദഖ ചെയ്യുന്നുണ്ട്, ആലിമീങ്ങളെ പ്രിയം വെക്കുന്നുണ്ട്, തങ്ങന്മാരെ ബഹുമാനിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ പ്രദേശം ഒരുപാട് പണ്ഡിതന്മാരും ഉസ്താദുമാരുള്ള നാടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് വലിയ അനുഗ്രഹമാണ്. ഓ സുഹൃത്തുക്കളെ, പക്ഷേ നമുക്കെല്ലാവർക്കും വേണ്ടതെന്താണ്? അത് ഉസ്താദാകട്ടെ, ശിഷ്യനാകട്ടെ, സാധാരണക്കാരനാകട്ടെ, പണക്കാരനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രായം ചെന്നവരാകട്ടെ, യുവാക്കളാകട്ടെ, എല്ലാവർക്കും വേണ്ടത് തെളിഞ്ഞ മനസ്സാണ്. ഒരല്പവും ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ലാത്ത മനസ്സ്, അഹങ്കാരമില്ലാത്ത മനസ്സ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനില്ലദീന യംസൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. നടന്നു പോകുന്ന സമയത്ത് വിനയാന്വിതരായി തലകുനിച്ച് പോവുകയാണ്. ആരടാ ഞാനടാ, അങ്ങനെ ഒരു ചിന്തയില്ല. അതോടുകൂടെ തന്നെ വല്ലവനും വിവരക്കേട് കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞാൽ, നമ്മെ ഇൻസൾട്ടാക്കി സംസാരിച്ചാൽ, നമ്മളോട് കലാട്ടക്ക് വന്നാൽ, ഖാലൂ സലാമാ, അവിടെ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് അവരതാ ഒഴിഞ്ഞു കളയുന്നു. അവരതാ പോലീസ് സ്റ്റേഷനിലേക്കില്ല, കോടതിയിലെ അതിന്റെ പേരിൽ പരസ്പരം മിണ്ടാതിരിക്കുന്നില്ല, കല്യാണത്തിന് പങ്കെടുക്കാതിരിക്കുന്നില്ല, യാത്ര തെറി പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നില്ല, കണ്ടാലും സലാം പറയാതിരിക്കുന്നില്ല. പിന്നെയോ താഴ്മയോടെ ജീവിക്കുന്നു. വഖാലൂ സലാമാ, സമാധാനമുണ്ടാകുന്ന വാക്ക് മാത്രം പറയുന്നു, പരസ്പരം തെറ്റുന്ന ഒരു വാക്കും പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ യുവാക്കളെ, അല്ലാഹു നിങ്ങൾക്കൊക്കെയും ബറക്കത്ത് നൽകട്ടെ. ഭാവിയിൽ പള്ളി നടത്തേണ്ടത് നിങ്ങളാണ്, മദ്രസ നടത്തേണ്ടത് നിങ്ങളാണ്, ഭാവിയിൽ ദീൻ ഇവിടെ നിലനിർത്തേണ്ടത് നിങ്ങളാണ്. അല്ലാഹു നിങ്ങൾക്കെല്ലാം നല്ല ദീനീ ബോധം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയട്ടെ. ഈ അടുത്ത് കേരളത്തിൽ അതാ ഒരു സ്ഥലത്തൊരു കല്യാണം നടന്നു. കല്യാണത്തിൻ്റെ അവസാനം ലാത്തി ചാർജ്
ഹൃദയത്തിൽ കലാശിച്ചു. എന്തേ കാരണം വിവാഹം നടത്തുന്ന ആ വരന്റെ കൂടെ പോകുന്ന യുവാക്കൾ അതാ അഹങ്കാരികളും ഈ തുള്ളിച്ചാടി അവരുടെ അഹങ്കാരം പ്രകടിപ്പിച്ചപ്പോൾ അവിടെ കലാട്ടയായി, കല്യാണ വീട് കലാട്ടയായി. പോലീസുകാർ വന്ന് ലാത്തി ചാർജ് നടത്തി. ഇത് നമുക്ക് മുസ്ലിം സമുദായത്തിന് നാണക്കേടല്ലേ? ഇവിടെ എന്താ നാണക്കേട് എന്ന് പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാണക്കേട് അല്ലേ ഹയാ തോന്നുകയാണ്. ഇന്ന് വരെ ഒരു ഹൈന്ദവന്റെ കല്യാണത്തിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു ഹിന്ദുവിന്റെ കല്യാണത്തിനോ ക്രിസ്ത്യാനിയുടെ കല്യാണത്തിനോ മതമില്ല എന്ന് പറയുന്നവരുടെ കല്യാണത്തിനോ നടന്നിട്ടില്ല. പിന്നെ വയലിന് ഒരു കുറവില്ല നമ്മളെ സമുദായത്തിൽ. വയലോ വയല്, വയലിന് വല്ല കുറവുണ്ടോ? ക്ലാസ്സിന് കുറവുണ്ടോ? സംഘടനക്ക് കുറവുണ്ടോ? എന്നിട്ടോ നമ്മളെ ചെറുപ്പക്കാരെന്തേ ഇങ്ങനെയായി പോകുന്നത്? വല്ലാത്ത സങ്കടമല്ലേ? സുബ്ഹാനല്ലാഹ്, എല്ലാ നാട്ടിലും ഖാദിമാരുണ്ട്, എത്രയോ മുദരിസന്മാരുണ്ട്, മുസ്ലിയാമാരുണ്ട്. എന്നിട്ടും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കലാട്ടയാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ട കൂടുന്നു. ഇതാണോ ഇസ്ലാം? ഇസ്ലാം അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു ശരിയായ മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവൻ ആ മറ്റേ മുസ്ലിമിനെ ആക്രമിക്കൂല. വലാ യഖ്ദുലുഹു, കയ്യൊഴിക്കൂല. അതുപോലെ കണ്ടാ മിണ്ടാതിരിക്കൂല, സലാം പറയാതിരിക്കൂല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഞാനും നീയും തമ്മിലൊരു പ്രശ്നവും ഇല്ല എന്നാണ്. അസ്സലാമു അലൈക്കും, നിനക്ക് സമാധാനം, ഞാനും നീയും തമ്മിലൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ആ പ്രശ്നമുള്ള ഉള്ളവരോടത് പറയണ്ടാ. അതുകൊണ്ട് ആ സലഫീനോട് പറയണ്ടായിരുന്നു, അതുകൊണ്ട് ആ ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് പറയണ്ടാന്. കാരണം ഒരു പ്രശ്നമുണ്ട് നമ്മളുമായിട്ട്, കാരണം നമ്മൾ കാഫറാന്ന് പറഞ്ഞു അവര്, നമ്മളവരുമായിട്ട് പ്രശ്നമുണ്ട്. അങ്ങനെയല്ലല്ലോ സുന്നത്ത് ജമാഅത്തുകാർ, അവർക്കിടയിൽ പ്രശ്നം ഇല്ല. അപ്പോൾ അസ്സലാമു അലൈക്കും അതുകൊണ്ട് മാത്രം മതിയാക്കിയില്ലല്ലോ ഇസ്ലാം. അങ്ങനെ നീ സലാം ചൊല്ലിയിട്ട് നീ ഒന്ന് കൈനീട്ടണം, അദ്ദേഹം ഇങ്ങോട്ട് മടക്കിക്കൊണ്ട് കൈനീട്ടണം. മടക്കല് നിർബന്ധം, ചൊല്ലല് സുന്നത്ത്. ചൊല്ലിയാൽ മടക്കല് നിർബന്ധം. അത് അതാ മന്ത്രിച്ചാ പോരാ, അയാൾ കേൾക്കുന്ന വിധത്തിൽ തന്നെ മടക്കണം. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ഖതീബ് അസ്സലാമു അലൈക്കും എന്ന് മെമ്പറിൽ പറഞ്ഞു. ഖതീബ് കേൾക്കുന്ന വിധത്തിൽ നിങ്ങൾ മടക്കിയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വകാര്യം പറഞ്ഞാൽ പോരാ, ഖതീബ് കേൾക്കുന്ന വിധത്തിൽ മടക്കണം. ആരും അങ്ങനെ മടക്കിയില്ലെങ്കിൽ പള്ളിയിലുള്ള മുഴുവൻ ആളും കുറ്റക്കാരാണ്. ഉറക്കമടക്കണം, കേൾക്കുന്ന വിധത്തിൽ മടക്കണം. ഇമാമിങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഒരാൾ ഓടിപ്പോകുന്ന സമയത്ത് സലാം ചൊല്ലിയിട്ട് ഓടിയാൽ അയാളെ കേൾപ്പിക്കാൻ വേണ്ടി അയാളെ പിന്നാലെ ഓടണോ? അങ്ങനെ ഓടണമെന്നില്ല, കഴിവിന്റെ പരമാവധി ശബ്ദം ഉയർത്തിയാൽ മതി. അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ സലാം ചൊല്ലി നമ്മൾ കൊടുക്കൂലേ? അപ്പോൾ സുഹൃത്തുക്കളെ, അവ സലാം ചൊല്ലിയാൽ മടക്കൽ നിർബന്ധം, കൈ നീട്ടുമ്പോൾ കൈ കൊടുക്കണം. അങ്ങനെ കൈ രണ്ടും കൂട്ടി പിടിച്ചൊരു മുസാഫഹത്ത് നടന്നാൽ രണ്ടാള ദോഷവും പൊറുക്കപ്പെട്ടു പോയി. പക്ഷേ ആ മുസാഫഹത്ത് അന്യാണും അന്യ പെണ്ണും തമ്മിലാകരുത്, അത് ഹറാമാണ്. ഇതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ, അവർക്ക് അറബിയിൽ അമ്രത് എന്നാണ് പറയാ, അങ്ങനെയുള്ള ആൺകുട്ടികൾക്ക് കൈകൊടുക്കലും ഹറാമാണ്. കാരണം അന്യപെണ്ണിന്റെ ശരീരം തൊടൽ ഹറാമാണ്. അതുപോലെ മറയില്ലാതെ ഇത്തരം ആൺകുട്ടികളെ കൈ ശരീരത്തിൽ എവിടെ തൊടലും ഹറാമാണ്. അതുകൊണ്ട് അത്തരം ആൺകുട്ടികൾക്ക് കൈയൊടുക്കാൻ പാടില്ല. അവരൊരു പക്ഷേ ഉസ്താദിന്റെ ബർക്കത്തിട്ടട്ടെ എന്ന് വിചാരിച്ച് കുട്ടികളല്ലേ, അവർ ഫത്വഹുൽ മുഈൻ ഓതിയിട്ടില്ല, തഹ്ഫ് ഓതിയിട്ടില്ല. അവരിങ്ങോട്ട് കൈനീട്ടിയാൽ ആ കുട്ടികളെ പുറത്ത് കുപ്പായത്തിന്റെ മേലൊരു തട്ടുകൊടുത്ത് അല്ല ബർക്കത്ത് കേട്ട മോനെ എന്ന് പറയല്ലാതെ മുസ്ലിയാർ അങ്ങോട്ട് കൈ കൊടുക്കാൻ പാടില്ല.
അതെ അത് ഹറാമാണ്. എന്നാൽ പകർച്ചവ്യാധി തൊട്ടാൽ അതുകൊണ്ട് രോഗം പകരാൻ സാധ്യതയുള്ള രോഗിയാണെങ്കിൽ അവർക്ക് മുസാഫഹത്ത് ചെയ്യൽ കറാഹത്താണ്. ഇരിക്കട്ടെ, അല്ലാത്തവർക്ക് അതാ നിന്റെ വീട്ടിലേക്ക് നീ കയറി ചെന്നാൽ കയറി വരുന്നവരല്ലേ സലാം പറയേണ്ടത്. ഭാര്യയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നീ കയ്യങ്ങ് നീട്ടിക്കോ, അവള് നിനക്ക് കൈതരട്ടെ, സന്തോഷമല്ലേ, സ്നേഹമല്ലേ. സുബ്ഹാനല്ലാഹ്, അപ്പൊ വുളു മുറിഞ്ഞു എന്നുള്ള പേടി വേണ്ട, വെള്ളം ധാരാളം പൈപ്പിലുണ്ടല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, വീണ്ടും വുളുവെടുക്കാമല്ലോ. ഇരിക്കട്ടെ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ നിന്റെ ഉമ്മക്ക് നിനക്ക് കൈകൊടുക്കാം, നിന്റെ പെങ്ങൾക്ക് കൈകൊടുക്കാം, കാണാനും തൊടാനും പറ്റുന്നവർക്കതാകാം, അല്ലാത്തവർക്ക് വേണ്ട. എന്നാലോ നിന്നെ ശൈത്താൻ പറ്റിച്ചു കളയുമെങ്കിൽ നല്ല യുവതിയായ പെൺകുട്ടിയിട്ട് നിന്റെ വീട്ടിലും, അതൊരു പക്ഷേ നിന്റെ മകള് തന്നെയാണ്, അല്ലെങ്കിൽ നിന്റെ മകന്റെ ഭാര്യയാണ്, നിനക്ക് കാണാനും തൊടാനും പറ്റുമെങ്കിലും നീ അതാ ശൈത്താൻ നിന്നെ സംബന്ധിച്ച് നിന്നെ നിന്റെ മനസ്സിലേക്ക് വേണ്ടാത്ത വിചാരം കൊണ്ടുവരുമെങ്കിൽ അതാ നീ കൈ കൊടുക്കണ്ട, അത്തരക്കാർക്ക് കൈ കൊടുക്കണ്ട. നിനക്ക് ശഹവത്തുണ്ടാകുമെങ്കിൽ, വികാരമുണ്ടാകുമെങ്കിൽ സ്വന്തം ഉമ്മക്ക് പോലും കൈ കൊടുക്കാനും പറ്റൂല. ഇരിക്കട്ടെ, അപ്പൊ സലാം ചൊല്ലി കൈ കൊടുക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ, മുസാഫഹത്ത് ചെയ്യേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ ഇന്നത്തെ ലോകം എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, എവിടെ ചെന്നാലും മുസ്ലിമീങ്ങൾക്കിടയിൽ കലഹമാണ്, ബഹളമാണ്. ഞാൻ കുറ്റ്യാടിയിൽ നിറങ്ങി ജമാ കഴിഞ്ഞ് ഇറങ്ങി സുബ്ഹാനല്ലാഹ് ഇങ്ങോട്ട് വരണ്ട തിരക്ക് കൊണ്ട് രണ്ടാമത്തെ ദുആക്ക് ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി, എൻ്റെ മകൻ ബഷീർ അസ്ഹരിയായിരുന്നു ഖുതുബ ഓതിയത്. അവനോട് ഖുതുബയുടെ അർത്ഥമൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി വരുന്നു. അടുത്ത ജുമാഅത്ത് പള്ളിയുടെ അടുക്കലെത്തുമ്പോൾ പള്ളിയിൽ അതാ കുറെ ആള് പള്ളിയുടെ ഗേറ്റിൻ്റെ അടുക്കൽ നിന്നിട്ടുണ്ട്, കുറെ ആള് റോട്ടുമ്മലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി മുറ്റത്ത് നിന്ന് ബഹളമാണ്, കലാട്ടയാണ്. കണ്ടപ്പോൾ വേദന തോന്നി. പബ്ലിക് റോട്ടിൽ വെച്ചാണിത് നടക്കുന്നത്. ഇത് മറ്റ് സമുദായം കാണുന്നില്ലേ? മറ്റുള്ളവർ വിലയിരുത്തുന്നില്ലേ? എന്തേ മുസ്ലിമീങ്ങൾക്കൊരൽപ്പം വിട്ടുവീഴ്ച ചെയ്തുകൂടെ? പരസ്പരം എല്ലാറ്റിനും വാശി വേണോ? പരസ്പരം ഞാൻ ജയിക്കണമെന്ന ചിന്ത വേണോ? നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അവർക്കല്ല കൊടുക്കുന്നത് സ്വർഗമല്ലേ? വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബികും വജന്നത്തിൻ അർദു വസ്സമാവാതു വൽ അർദു ഉഇദ്ദത്തിൽ മുത്തഖീൻ. സ്വർഗം മുത്തഖീകൾക്ക് തയ്യാറ്. ആ മുത്തഖീങ്ങളെ ലക്ഷണം എന്താണ്? ഖുർആനാ പറയുന്നത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, സന്തോഷമുള്ള സമയത്തും അവർ ചെലവഴിക്കുന്നവരാണ്, വിഷമമുള്ള സമയത്തും കഴിവനുസരിച്ച് ചെലവഴിക്കുന്നവരാണ്. യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, വലിയ സന്തോഷമുള്ള സമയമാണ് നബി ദിനത്തിന്റെ ദിവസം, അതേ റബിയുൽ അവ്വൽ മാസം, അതുപോലെ തന്നെ റമദാൻ മാസം. അന്ന് നന്നായി ചെലവഴിക്കുന്നു. വലിയ പ്രയാസം മനസ്സിലുള്ള സമയമാണ്, ബാപ്പ മരിച്ച സമയം. അപ്പോഴും സദഖ ചെയ്യുന്നു. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാളിമീനൽ ഗൈല, ദേഷ്യം പിടിക്കേണ്ട ചില സംഗതികളൊക്കെ അനുഭവിച്ചു. അപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കാതെ അത് വിഴുങ്ങിക്കളഞ്ഞു, അത് മൂടി വെച്ച് കളഞ്ഞു, പ്രകടിപ്പിച്ചില്ല. വലാഫീനാനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു. ഇങ്ങോട്ട് ചെയ്ത തെറ്റിന് വിട്ടുവീഴ്ച ചെയ്യുന്നു. അവർക്ക് സ്വർഗം തയ്യാറ്. നമ്മൾ എത്ര കാലമായി വേല കേൾക്കാൻ തുടങ്ങിയിട്ട്, നമ്മളൊന്ന് നന്നാകണ്ടേ? നമ്മൾക്ക് വിട്ടുവീഴ്ച മനസ്ഥിതി വേണ്ടേ? വാശിയും വഴക്കും വക്കാണവും ഒക്കെ ഒഴിവാക്കണ്ടേ? മുസ്ലിം സമുദായം, ഓ സഹോദരന്മാര്, കൽബ് നന്നാകണം, കൽബ് നന്നാകണം. സ്വർഗത്തിൽ എളുപ്പത്തിൽ കടക്കാം.
മൂന്ന് കാര്യം ഒരാൾക്കുണ്ടോ? ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ, എളുപ്പത്തിൽ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പോകാം. പിന്നെ കണക്ക് ചോദ്യമൊന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട് ചെറിയ ഒരു തട്ടി നോക്കൽ മാത്രം. ഗ്രീൻ ചാനൽ, രണ്ട് ചാനലല്ല. അതിനെന്ത് വേണം? മൂന്ന് കാര്യം വേണം. എന്താണ് മൂന്ന് കാര്യം? തുഴുത്തീമൻ ഹറമക്, നബിതങ്ങൾ പഠിപ്പിക്കുക, തുഴുത്തീമൻ ഹറമക്, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. വതസിലു മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. അവൻ ദുബായി പോകുമ്പോ എന്റെ കുടുംബക്കാരനാണ്, അവൻ എന്റെ വീട്ടിൽ വന്നിട്ടില്ല. അതെ, ഉമ്മാനെ കാണാനും തൊടാനൊക്കെ പറ്റും, ഉമ്മ എന്റെ അഞ്ചത്തിന്റെ മോനാ, വീട്ടിൽ കയറിയില്ല, ഉമ്മാനോടൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്റെ ബാപ്പയുടെ പെങ്ങള മോനാ, ബാപ്പാനോടൊന്നും പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ വന്നില്ല. എപ്പോഴും പെരുന്നാളിന് വരുന്നവൻ കഴിഞ്ഞ പെരുന്നാളിന് വീട്ടിൽ കയറിയിട്ടില്ല. അങ്ങനെയാണ്. എന്നാൽ നീ പോകുന്ന സമയത്ത് അങ്ങോട്ട് അവന്റെ വീട്ടിൽ പോയി അവന്റെ ഉമ്മയോട് പറയാ, എന്റെ ഉമ്മാന്റെ ഇടത്തിയല്ലേ, ജ്യേഷ്ഠത്തിയല്ലേ, അല്ലെ അനുജത്തിയല്ലേ, അല്ലെങ്കിൽ അമ്മാവനല്ലേ, അല്ലെ ബാപ്പാന്റെ അനുജനല്ലേ. അങ്ങനെ നീ അങ്ങോട്ട് പോകുക. നീ ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ്, ദുബായിൽ നിന്ന് വരുമ്പോ നമ്മളെ കുടുംബക്കാരനാ, നാട്ടുകാരനാ, ഒരു ചെറിയൊരു സാധനം ഉണ്ട് എന്നെ വീട്ടിൽ കൊടുക്കാൻ, അങ്ങ് എടുക്കോ, എന്നെ കൊണ്ടാവൂല, കാരണം എന്റെ പെട്ടിയെല്ലാം ശരിയായി പോയി, നീ ഒന്നും എടുക്കാനാവൂല. സംഘം ചിലപ്പോ ശരിയായിരിക്കും, എല്ലാം റെഡിയാക്കി കെട്ടിപ്പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന എന്താ വെച്ചാൽ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താ മറ്റേ കൈ പിടിക്കുന്ന പെട്ടിയിലും കിട്ടുണ്ട്, ഒരു ചെറിയ സാധനം. പക്ഷേ അതേപോലെ അവന് ഒരു സാധനം അവന് എത്തിക്കാൻ വേണ്ടി നീ തിരിച്ചു പോകുന്ന സമയത്ത് അവന്റെ ഉമ്മയോ ബാപ്പയോ അനുജനോ ജ്യേഷ്ഠനോ, നിങ്ങൾ പോകുന്നുണ്ടല്ലോ ദുബായിക്ക്, ഇതങ്ങെടുക്കോ കാക്കാക്ക് കൊടുക്കോ എന്ന് ചോദിക്കുമ്പോ നേരത്തെ അവൻ ചെയ്തത് എന്താണോ അതിന് പകരം ചെയ്യണമെന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല, സ്വർഗത്തിൽ കടക്കണോ. ടോർച്ച് അടിച്ച് പോകുന്നൊരു മുത്തലിമ് ഇടവഴി കൂടി പോണം ഭക്ഷണം കഴിക്കാൻ, ടോർച്ച് അടിച്ച് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, രണ്ട് മുത്തലിമുകളുണ്ട്, ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും പോകണം. അവനെ ഒന്ന് ടോർച്ച് കാണിച്ചു തരും, ഞാൻ ഇങ്ങനെ വേഗം പോവാ, അങ്ങനെ ടോർച്ചതും കാണിച്ചു തരുമല്ലോ. എന്തേ നിനക്ക് നിനക്ക് ടോർച്ചും എടുത്തുകൂടായിനോ, അത്ര മടിയോടുകൂടെ കണ്ടിട്ടില്ലേ, എന്റെ ടോർച്ചിൽ അങ്ങനെ പോണ്ട, അങ്ങനെ പോണ്ട. പിന്നെയോ പോയി രണ്ടാളും തിരിച്ചു വരികയാണ്, വഴിക്കെത്തിപ്പം മഴ പെയ്തു, ടോർച്ചില്ലാത്തവന്റെ കയ്യിൽ കൊടണ്ട്. അപ്പൊ മറ്റവനോട് അങ്ങനെ കൊടയിലിക്കണ്ട, നനഞ്ഞു പോയാ മതി, ടോർച്ച് കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഇങ്ങനല്ലേ നമ്മളെ സ്വഭാവം. അത് പറ്റൂലാണ് നബി നിങ്ങൾ പറയുന്നത്, ഇങ്ങോട്ട് തരാത്തവന് കൊടുക്കണം, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. നിന്നെ അക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യണം, പകരം ചെയ്യരുത്, പകരം ചോദിക്കരുത്. എന്നാൽ സ്വർഗത്തിലേക്ക് എളുപ്പം കടക്കാം. റബ്ബേ, ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ആക്കി തരണം അല്ലാ, ഞങ്ങളെ സ്വഭാവങ്ങൾ നന്നാക്കി തരണം അല്ലാ, ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണമല്ലാ. മഹാനായ ഇബ്നു അഹ്മദ് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ശേഷം എഴുതുകയാണ് ഭരണാധികാരിക്ക് വലിയ കുന്നമീറുൽ മുഅ്മിനീന മുസ്ഫിഖൻ അലാ നഫ്സിഹി, ഓ ഭരണാധികാരി, നിങ്ങൾ നിങ്ങളെ ശരീരത്തോട് അലിവുള്ള ദയയുള്ള ആളാകണേ, നിങ്ങളെ ശരീരം നരകത്തിൽ പോയി വീഴാതിരിക്കാൻ നിങ്ങളെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വല്യാമൽ ഫി യൗമിഹി ലമ്മാ ഫറത ഫി അംസിഹി, ഇന്നലെ നിങ്ങൾ ചെയ്തതിൽ വല്ല തെറ്റുകളും അബദ്ധങ്ങളും വന്നെങ്കിൽ ഇന്നതൊന്ന് പരിഹരിക്കണേ. ജീവിതത്തിൽ തെറ്റ് വന്നവൻ ഇനി ഞാൻ നന്നാവൂല എന്നല്ല വിചാരിക്കേണ്ടത്, ഇപ്പോൾ അതൊന്ന് പരിഹരിക്കാനൊരുങ്ങണേ. വമൻ കാന യൗമുഹു ശർറം മിൻ അംസിഹി,
നഫ്സിഹി ഫയാ ഹസ്റതുഹു. ഒരു മനുഷ്യൻ അവന്റെ ഇന്നത്തെ ദിവസം ഇന്നലത്തേക്കാൾ മോശമാണെങ്കിൽ അവന്റെ നഷ്ടം പറയേണ്ടതുണ്ടോ? ഓരോ ദിവസവും മനുഷ്യന്റെ ദിവസങ്ങൾ നന്നാവുകയല്ലേ വേണ്ടത്? വയാവശത്തു, അവൻ കബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട സമയം വരുന്നില്ലേ? വയാഫജഅത്തുഹു, അവന് വലിയ ബേജാറ് വരുന്നില്ലേ? മുസീബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുസീബത്ത് റബ്ബിലേക്ക് കൽബ് തിരിയാതിരിക്കുന്നതാണ്. സാലിഹികളൊക്കെ അവരെ ശരീരം അവർക്കെന്തെങ്കിലും തെറ്റ് വന്നു പോകുമോ? കിബിറ് വന്നു പോകുമോ? ഞാനൊരു വലിയവനാണെന്ന് തോന്നിപ്പോകുമോ? എന്റെ അടുത്ത് വല്ല തെറ്റും വരുമോ എന്ന നിലക്ക് അവരൊക്കെയും പടച്ചവനെ ഭയപ്പെട്ട് സ്വന്തം ശരീരത്തോട് ദയ കാണിച്ചവരാണ് ഔലിയാഉല്ലാഹിൽ മുത്തഖൂന അലാ അൻഫുസിഹിം. അതുപോലെ മുത്തഖീങ്ങളായ ഔലിയാക്കളും അവരെ ശരീരത്തിനോട് ദയ കാണിച്ചവരാണ്. കാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓതാറുണ്ട്, അല്ലാഹുവിന്റെ വാക്ക് സൂറത്തു ശുഅറായിലെ 205-ാമത്തെ ആയത്ത്, അതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അഫറഅയ്ത ഇമ്മത്തഅനാഹും സിനീന ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. മുമ്പിവിടെ വരുമ്പോൾ അതേ ചെറുപ്പക്കാരനാണ്, താടി കറുപ്പാണ് എന്ന റബ്ബ് പറയാണ്. അഫർഅയ്തഹും, കൊല്ലങ്ങളോളം അവരെ നമ്മൾ ഭൂമി ലോകത്ത് ജീവിപ്പിച്ചു. പറയൂ എന്നോട്, പിന്നെ അവരോട് അതാ നേരത്തെ പറയപ്പെട്ട വാഗ്ദത്തം ചെയ്യപ്പെട്ടതൊക്കെ വന്നു. യുവത്വം പോയി, കറുത്തതൊക്കെ വെളുത്തു പോയി, അവസാനം മരണം സംഭവിക്കുന്നു. അങ്ങനെ റബ്ബിന്റെ കോടതിയിലെത്തുന്നു. ദുന്യാവിൽ കിട്ടിയ ആദരവുകളില്ലേ, ദുന്യാവിൽ കിട്ടിയ സുഖങ്ങളില്ലേ, ദുന്യാവിൽ കിട്ടിയ അനുഗ്രഹങ്ങളില്ലേ, അതൊന്നും ആഖിറത്തിൽ ഉപകരിക്കൂലല്ലോ. പടച്ചവനെ ഭയപ്പെട്ട് തഖ്‌വയോടെ ജീവിച്ച് മരിച്ചെങ്കിലല്ലാതെ ഒന്നും ഉപകരിക്കൂലല്ലോ. ഈ ആയത്ത് നമുക്കെപ്പോഴും ഓർമ്മയിൽ വേണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം, അതുപോലെ ഫർളും സുന്നത്തുമായ നോമ്പുകൾ എടുക്കാൻ കഴിയുന്നവരെടുക്കണം, സക്കാത്ത് കൊടുക്കണം, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, സിയാറത്ത് ചെയ്യണം, സാലിഹീങ്ങളെ സ്നേഹിക്കണം, ആലിമീങ്ങളോട് ബഹുമാനം വേണം. ആലിമീങ്ങളെ ഗ്രൂപ്പ് വെച്ച് ചീത്ത പറയുന്നവരിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. സയ്യിദന്മാരോട് ആദരവ് വേണം, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. സയ്യിദന്മാരെ പറ്റി കളവ് പറയുന്നവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഒരാളെപ്പറ്റിയും ഒരാളും ഒരു കളവും പറയാൻ പാടില്ല. പറയുന്നത് സത്യമായിരിക്കണം, ചെയ്യുന്നത് ശരിയായിരിക്കണം. അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കണം. കുടുംബക്കാർ തമ്മിൽ ലാ യദ്ഖുലുൽ ജന്നത്തു ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് കടക്കൂല. 3 സ്ഥലത്താണ് അള്ളാഹു തആല ലയനത്തി ചെയ്തത്. കുടുംബബന്ധം മുറിക്കുന്നവരെ ഒരിക്കലും കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. അതോടുകൂടെ തന്നെ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. ഓരോ മഹല്ലത്തിലും ജമാഅത്തിലും ജീവിക്കുന്ന മൂമിനീങ്ങൾ പരസ്പരം സ്നേഹത്തിലും ആദരവിലുമായി ജീവിക്കണം. ആരും ആരെയും ഇൻസൾട്ടാക്കരുത്, ആരും ആരുമായി തെറ്റാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ നല്ല സ്വഭാവത്തിൽ ജീവിക്കണം. ഇൽമ് കഴിവിൻ്റെ പരമാവധി നേടിയെടുക്കാൻ നോക്കണം.
ലഭിക്കുന്ന ഇൽമനുസരിച്ച് ജീവിക്കാൻ നോക്കണം. അങ്ങനെ തഖ്വയോടുകൂടെ ജീവിക്കണം. അള്ളാഹു തന്നതിൽ നല്ല കാര്യത്തിന് ധാരാളമായി സദഖ നൽകണം. ഞാൻ പഴയ കാലത്ത് കർണാടകയിൽ വരുമ്പോൾ പല സ്ഥലത്തും എസ് വൈ എസ് ഇല്ല, അതിന് പകരം യങ്മെൻസ് അസോസിയേഷൻ എന്നിട്ട് ഓരോ സ്ഥലത്ത് ഓരോന്ന്, അതുപോലെ തന്നെ ദപ്പ് കമ്മിറ്റി എന്നുണ്ട് വേറൊന്ന്, അങ്ങനെയാണ് കാസർഗോഡ്, അതുപോലെ ഈ മംഗലാപുരം ഭാഗത്തൊക്കെ. അൽഹംദുലില്ലാ അന്ന് എല്ലാ സ്ഥലത്തും വന്ന് പറഞ്ഞു നിങ്ങൾ എസ് വൈ എസ് ഉണ്ടാക്കണം, എസ് എസ് എഫ് ഉണ്ടാക്കണം, ഇപ്പൊ ഞാൻ പറയുന്ന മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കണം. അങ്ങനെ വന്നപ്പോൾ അൽഹംദുലില്ലാ എസ് എസ് എഫിന്റെ സമ്മേളനം ബാംഗ്ലൂരിൽ നടന്നപ്പോ അൽഹംദുലില്ലാ ഒറ്റ കസേരി ഒഴിവില്ല, ഒരു സ്ഥലത്തും യാതൊരൊഴിവും ഇല്ല, നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് നമ്മുടെ സമ്മേളനം വളരെ വലിയ വിജയം. അതേ ഗംഭീരമായി വൈദിട്ടും ഒരൊറ്റ കുട്ടിയും കസേരയിൽ എഴുന്നേൽക്കാത്ത അച്ചടക്കമുള്ള ആളുകൾ. അതേപോലെ തന്നെ ഈ അടുത്ത് മംഗലാപുരത്ത് നമ്മുടെ എസ് വൈ എസിന്റെ സമ്മേളനം നടന്നപ്പോൾ അവിടെയും സ്ഥലമില്ല. ആ നിലക്ക് അൽഹംദുലില്ലാ നമ്മുടെ സംഘടനകൾ വളർന്നു. എല്ലാവരും നമ്മുടെ സംഘടനകളെ സംബന്ധിച്ച് മനസ്സിലാക്കി. നമുക്ക് നേതൃത്വം നൽകാൻ താജുൽ ഉലമയുണ്ടായിരുന്നു, നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നൂറുൽ ഉലമ വിട്ടുപിരിഞ്ഞു പോയി, താജുൽ ഫുഖഹ വിട്ടുപിരിഞ്ഞു പോയി, മഞ്ഞനാണ്ടി ഉസ്താദ് വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അവരുടെ എല്ലാം താജു ശരിയ എല്ലാവരുടെ ഖബറിലും ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇനി നമ്മളാൽ കറിയുന്നത് നമ്മൾ ചെയ്യണം. നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ എസ് വി എസിന്റെ പ്രവർത്തനം വേണം, എസ് എസ് എഫിന്റെ പ്രവർത്തനം വേണം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം വേണം. മഹല്ല് ജമാഅത്തുകളൊക്കെ വളരെ കൃത്യമായി അതിൻ്റെതായ ഡ്യൂട്ടികൾ നിർവഹിച്ച് പ്രവർത്തിക്കണം. നമ്മൾ നമ്മുടെ ഖാദിയെയും അതുപോലെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഒക്കെ ബഹുമാനിച്ച് നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ നല്ല സന്തോഷമുള്ള ജീവിതം, ഭാര്യയും മക്കളും ബാപ്പയും ഒക്കെ ആയിട്ട് വളരെ നല്ല സന്തോഷമുള്ള ജീവിതം, കുടുംബങ്ങൾക്കിടയിൽ എപ്പോഴും സന്തോഷമുള്ള പുഞ്ചിരിക്കുന്ന ജീവിതം, അതേപോലെ തന്നെ അയൽവാസികൾക്കിടയിൽ നല്ല സന്തോഷമുള്ള ജീവിതം, അങ്ങനെ നല്ല ജീവിതം നയിക്കുന്നവരാകണം. ബക്കറ്റും കൊണ്ട് വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഇത്തരം പരിപാടികളൊക്കെ നടത്താൻ വെറുതെ കഴിയൂലല്ലോ, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുന്ന മാസമാണ്. ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ സഖാഫി ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പെരുന്നാളായപ്പോൾ, പെരുന്നാൾ അടുത്തപ്പോൾ ഭാര്യ പറഞ്ഞു 5 പൈസ ഇല്ലല്ലോ, നിങ്ങൾ കുറച്ച് പൈസ കടം വാങ്ങി കൊണ്ടുവന്നിട്ട് പെരുന്നാൾ നന്നായിട്ട് കഴിക്കണം. 70 ദിനാറ് കടം വാങ്ങി വന്നു. പക്ഷേ വന്ന് വീട്ടിലെത്തിയപ്പോൾ 50 ദിനാർ അതിൽ നിന്ന് സദഖ ചെയ്തു, പിന്നെ 20 ദിനാർ മാത്രം ബാക്കിയുണ്ട്. ഒരു സാധു മനുഷ്യൻ വന്നിട്ട് അയാളെ സങ്കടങ്ങൾ തീർത്തും പറഞ്ഞപ്പോൾ 20 വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ആകെയിൽ എൻ്റെ അടുത്ത് പെരുന്നാൾ കഴിക്കാനൊന്നുമില്ല, അതിന് 70 വാങ്ങിയത്, 50 കഴിഞ്ഞ് 20 ഉണ്ട്, ഇതിൽ നിന്ന് ആവശ്യമുള്ള എടുത്തോ. അപ്പോൾ അയാൾ പറഞ്ഞ് എനിക്ക് 20 മതിയാവില്ല, എന്നാൽ പിന്നെ തീർത്തു എടുത്തോ തന്നെ 70 കൊടുത്തു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പക്ഷേ അല്ല വൃത്തിയാക്കിയിട്ടില്ല. അന്നത്തെ രാത്രിയിൽ, അതാ അന്നത്തെ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വരുന്നു, ബർമക്കി എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഉണ്ട്, ആളെ പറഞ്ഞയച്ചതാ. ചെന്നപ്പോൾ പറഞ്ഞത് എന്താണ്, ഷാഫിഈ ഇമാം റളിയല്ലാഹു പറഞ്ഞത് എന്താണ്, നിങ്ങൾക്കെന്താണ് വിഷയം, നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ആവർത്തിച്ച് കിടക്കുമൊക്കെ സ്വപ്നം കണ്ടല്ലോ. വിഷയം പറഞ്ഞപ്പോൾ ഭരണാധികാരി 500 ദിനാറ് കൊടുത്തു. പിന്നെ ഇറങ്ങിപ്പോരാന്ന് പറഞ്ഞു, പോരാ, ഒരു 500 കൂടി തരാഞ്ഞ് പിന്നെയും കൊടുത്തു. അങ്ങനെ 1000 ആയി. പിന്നെയും ഭരണാധികാരി, അല്ല കുറച്ചും കൂടി തരാഞ്ഞ് പിന്നെയും 500 കൊടുത്തു. പിന്നെയും പോരാന്ന് പിന്നെയും 500 കൊടുത്ത് 2000 ദിനാറ് കൊടുത്തു. അള്ളാഹു തആല തരും, അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതിയിട്ട് ചെലവഴിച്ചാൽ. അൽഹംദുലില്ലാ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ബാദപ്പണിയിൽ നിന്ന് അവിടുത്തെ പ്രമുഖരായ വ്യക്തികളൊക്കെ വന്ന് സിറാജുൽ ഹുദയിലേക്ക് നേരത്തെ ഏറ്റ സംഖ്യ സമാഹരിച്ച് എത്തിച്ചു തന്നു. അതുപോലെ തന്നെ വേറെ പലരും നേർച്ചകൾ തന്നു. അള്ളാഹു എല്ലാവരും അമലും നീ കബൂൽ ചെയ്യണേ. അള്ളാഹ് ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവർ, സദഖ ചെയ്തവർ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർ, അവരൊക്കെ നീ സഹായിക്കണേ. അള്ളാഹ് ഈ മഹല്ലത്തിലും ഈ ജമാഅത്തിലും ഞങ്ങളുടെ സംഘടനകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിലും ആരോഗ്യത്തിലും കുടുംബത്തിലും സമ്പത്തിലും ജോലിയിലും ബിസിനസ്സിലും കൃഷിയിലും ഞങ്ങളുടെ പഠനത്തിലും അധ്യാപനത്തിലും എല്ലാം നീ ഖൈറും ബർക്കത്തും ഏറ്റിത്തരണേ. അള്ളാഹ് അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഭരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരുടെ കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹ് ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള എല്ലാ ആണ് പെണ്ണിനും നീ ഖൈറും ബർക്കത്തും നൽകണേ. അല്ലാഹ് വിദേശങ്ങളിൽ പോയി അധ്വാനിക്കുന്ന
ഉള്ളവർക്കും നാട്ടിൽ അധ്വാനിക്കുന്നവർക്കും എല്ലാ വിഷയത്തിലും നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ, ശർറുകൾ കാക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും ധാരാളം ദീനിന്റെ ഖിദ്മത്തിന് നീ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله على سيدنا محمد وعلي وصحبه اجمعين والحمد لله رب العالمين. 10 ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ട് എന്റെ ദർസിലെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാഅല്ലാഹ്. എല്ലാവരും അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി. സിറാജുൽ ഹുദയുടെ ബോക്സ് സാസ് കിട്ടും. നമ്മളെ മഹലരി സിറാജുൽ ഹുദന്റെ ഓർഗനൈസറാണ്. അയാൾ വരുമ്പോൾ നല്ല സംഖ്യ കൊടുത്തേക്കണം. ഒരു മാസത്തിൽ 80 ലക്ഷം രൂപയാണ് സിറാജുൽ ഹുദന്റെ ചെലവ് ചെയ്യാൻ. നിങ്ങളെല്ലാം സഹായിക്കണം. റമദാൻ കവർ കൊണ്ടുവരുമ്പോൾ എല്ലാവരും സഹകരിച്ചു കൊടുക്കണം. അള്ളാഹു തആല എല്ലാം ഖൈറാക്കി തരട്ടെ. അല്ലാ ഹോസ്പിറ്റലിലെ കുട്ടിക്ക് അള്ളാഹു തആല പൂർണ്ണമായ സലാമത്തും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം. അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം. അല്ലാ ഇൻഷാഅല്ലാ. ഉസ്താദിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നേരത്തെ വാങ്ങുന്നു. യു കെ അസിനർച്ച ജമാഅത്ത് പ്രസിഡന്റ് പെട്ടെന്നായിട്ട് വരണം. യു കെ അസിനർച്ച ഹാജി എം എസ് ഇബ്രാഹിം മുഹമ്മദ് കെ അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ള ടി അബ്ദുറസാഖ് താജ് മൊയ്തീൻ കുഞ്ഞി സി എം യു കെ ഹുസൈനാർ ഹുസൈനാർ ടി അബ്ദുള്ള അബ്ദുള്ള ടി അബ്ദുള്ള നമ്മുടെ പള്ളിയിൽ നടക്കുന്ന താജുൽ ഫുഖ ദർസിന്റെ ക്ലാസ്സിൽ അനുബന്ധിച്ചതിന്റെ ദർസാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിയത്. ടി അബ്ദുള്ള ഇൻഷാല്ലാ ആരും മനിച്ചു പോകരുത്. നമ്മുടെ ഉസ്താദിന്റെ സ്ഥലം ഖതീബ് ഉസ്താദ് നമ്മളോട് പ്രഭാഷണം നടത്തുന്നു. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലേക്ക് നാം എല്ലാം ആഗ്രഹിച്ചതുപോലെ ബഹുമാനപ്പെട്ട മൗലാന ഷെയ്ഖുന പേരൂർ ഉസ്താദ് അവർകൾ എത്തി നമുക്ക് വേണ്ട മനസ്സ് നിറയെയുള്ള പ്രഭാഷണം നടത്തി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. അള്ളാഹുവേ ഉസ്താദിന് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, എല്ലാ മുറാദും ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഉസ്താദിന്റെ സ്ഥാപനങ്ങളും അതുപോലെ സംരംഭങ്ങളും എല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അതിന് സംഭാവന നൽകിയവർക്കൊക്കെ നീ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. സിറാജുൽ ഹുദയുടെ കറാമത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഉസ്താദിന്റെ എല്ലാ ഹമ്മുകമ്മുകളും നീ മാറ്റി സന്തോഷവും റാഹത്തും ഉല്ലാസവും ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. നാളെ ഇൻഷാ അല്ലാ ബദർ മൗലിദ് ഇശാ നിസ്കരിച്ച ഉടനെ നമ്മുടെ മജ്‌ലിസിൽ നടക്കും ഇൻഷാ അല്ലാ. നാളത്തെ പരിപാടി സമാപനമാണ്. കവറിൽ എല്ലാവരും സംഭാവനയും മറ്റു സഹായങ്ങളുമെല്ലാം എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ കാവൽ നമുക്കോരോരുത്തർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വീടിനും നമ്മുടെ നാടിനും എല്ലാം നൽകട്ടെ. ഈ മഹല്ലത്തിലെ സർവ സംരംഭങ്ങളും ബദരീങ്ങളുടെ കാവലാൽ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. അൽഹംദുലില്ലാ, കുറച്ചുകൂടി സമയം കുറച്ചു സമയം കൂടി നമുക്ക് ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്.
ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചത് പ്രകാരം ഇൻഷാല്ലാ കുറച്ചുകൂടി നമുക്ക് ഇവിടെ ഇരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ബദരീങ്ങളുടെ കാവലുള്ള നമ്മുടെ ഈ സംഘടന അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരോത്തരം വളർത്തി തരികയാണ്. ഇവിടെ 30th വാർഷികമാണെങ്കിൽ കേരളത്തിൽ അത് 75 അതിനപ്പുറവും കടന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ വലിയ ഒരു ഷിആറായി എസ് വൈ എസ് എന്ന 3 പേരുകൾ വിരാജിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പേരോടുസ്താദ് നമുക്കിവിടെ കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ജീവിതം ഇൽമിന് വേണ്ടി ത്യജിച്ച മഹാനാണെന്ന് പറഞ്ഞല്ലോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു ആരെയും ഭയപ്പെടാത്ത വ്യക്തിത്വമായിരുന്നു. ഇൽമ് തുറന്ന് പറയുന്നതിൽ ആരെയും കൂസാത്ത ആ വലിയ ധൈര്യം, അതാണ് ലോകം മുഴുവനും ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുക്കാൻ കാരണം. ഇൽമിന്റെ അഹ്ലുകാരോടുള്ള മഹബ്ബത്ത് അള്ളാഹു മനസ്സിൽ ഇട്ടുകൊടുത്താൽ അതൊരിക്കലും വിട്ടുപോവുകയില്ല. അതാണ് പേരോടുസ്താദിനോടുള്ള നമ്മുടെ സ്നേഹം. ഈ നാട് പേരോടുസ്താദിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അറിയിച്ചത് നമുക്ക് ഉസ്താദിന്റെ മുമ്പിൽ തന്നെ അത് പറയാൻ കഴിഞ്ഞത് അള്ളാഹു തന്ന ഭാഗ്യമാണ്. ഉസ്താദിനെ എത്ര വയത് പറഞ്ഞാലും മതിയാവില്ല എന്ന നിലക്ക് ഉസ്താദ് വീണ്ടും 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 നമ്മോട് ഉപദേശം നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. ഉസ്താദിന്റെ ശിഷ്യൻ വന്ന് സമയമായി എന്ന് കാണിക്കുന്ന തരത്തിൽ മുന്നിലും പിന്നിലും ഒക്കെ നടന്നിട്ടും ഉസ്താദ് പിന്നെയും പിന്നെയും നമ്മോട് ഉപദേശം നൽകിയത് ഈ പണ്ഡിതന്മാരോടുള്ള ഈ നാടിന്റെ ആ സ്നേഹം നാം തുറന്ന് മുന്നിൽ പറഞ്ഞപ്പോ അത് മനസ്സിലാക്കിയത് കൊണ്ടാകാം. അല്ലാഹു നമുക്ക് ഇൽമിനോടും ഇൽമിന്റെ അഹ്ലുകാരോടും പള്ളിയോടും മുതഅല്ലിമീങ്ങളോടുമുള്ള ആ മഹബ്ബത്ത് ഏറ്റിത്തരട്ടെ ഇൻഷാഅല്ലാ. നാളെ ബദരീങ്ങളുടെ ദിവസമാണ്. ബദർ മൗലൂദ് നടത്തുമ്പോ 10 കൊണ്ടുവരണം അല്ലേ? ആ 10 ഇട്ടിട്ട് നല്ലോണം കൊണ്ടുവരണം. ബദരീങ്ങളുടെ മൗലിദിന്റെ വാർഷികമാണ്. അതിന് നാം ഓരോ നിയത്ത് വെച്ചുകൊണ്ട് നല്ലോണം 10 ചുട്ടുകൊണ്ടുവരണം. കറി ഇൻഷാല്ലാ ഇവിടെ ഉണ്ടാക്കും. അപ്പൊ നാളെ സമാപനത്തിന് എല്ലാവരും ഒരുങ്ങിയിട്ട് വരിക. സ്ത്രീകളൊക്കെ പോയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല, കുറച്ചുകൂടി പ്രസംഗിക്കണമെന്നാണ് പറയുന്നത്. വേദിയിൽ ആണുങ്ങൾ നല്ലോണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സ്ത്രീകൾ അവിടെ ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല. അതുകൊണ്ട് നാളത്തേക്ക് ഇൻഷാല്ലാ ഈ ഉള്ളവനും കുറച്ച് നാളെ ഇതിന്റെ ബാക്കി പ്രസംഗിക്കാം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേയറ്റം സ്നേഹമുണ്ടായതിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ കഥകൾ പറഞ്ഞിടയ്ക്ക് നാം നിർത്തിയതാണ്. അതിന്റെ ബാക്കി നാളെ തുടരും എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയിൽ പങ്കെടുത്ത സർവ ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ഇത് കാരണമായി നമ്മുടെ ശരീരത്തിനകത്തുള്ള സർവ്വ രോഗങ്ങളും മേലെയായ റബ്ബ് ഹാസിലാക്കി തരട്ടെ. മഹാന്മാരായ ഷാഫി ഇമാം നബവി ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു അതുപോലെ ഖാജാ മുഈനുദ്ദീനുൽ ജസ്തിയിൽ അജ്മീരി ഖുദ്ദസല്ലാഹു സിർഹുൽ ലദീ തങ്ങൾ തുടങ്ങി ഒരുപാട് മഹാരഥന്മാർ വഫാത്തായ മാസമാണ്. അവരുടെ എല്ലാം മൗലിദ് എന്ന പോലെ മധുഹ് പറഞ്ഞ സദസ്സാണ്. അവരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ വേദനകളും ബേജാറുകളും നീ തീർത്തു തരണേ റഹ്മാനെ. ജീവിതത്തിന്റെ ഭാരങ്ങൾ നീ കുറച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ദുനിയാവും ആഖിറവും നിന്നെ ഏൽപ്പിക്കുന്നു. അല്ലാ നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മദ്രസയിൽ 5th വിദ്യാർത്ഥിയായ അസീസ് സുഹ്രിയുടെ മകൻ ഫൈസ് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അല്ലാ ഇൽമ കേട്ട സദസ്സിൽ വെച്ച് മധുഹ് പറഞ്ഞ സദസ്സിൽ വെച്ച് ബദരീങ്ങളുടെ ആ വാർഷികം നടത്തപ്പെടുന്ന ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ഇതാ കരഞ്ഞു തേടുന്നു. അല്ലാ ആ കുട്ടിക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ശൈഖുനാ ഖമറുൽ ഉലമാ
ഉസ്താദിന് ഉൾപ്പെടെ എല്ലാ പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും നീ ആഫിയത്ത് തരണേ അല്ലാ. ഈ മഹല്ലിൽ പ്രവർത്തിക്കുന്ന ഉസ്താദുമാർക്ക്, ഈ മഹല്ലുകളിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാർക്ക്, ഈ മഹല്ലിനെ നിലനിർത്തുന്ന ഈ നാട്ടിലെ ഓരോ ആണുപെണ്ണിനും, എല്ലാ വ്യക്തികൾക്കും, അതുപോലെ മദ്രസ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് SOSന്റെ എല്ലാ പ്രവർത്തകർക്കും നീ സർവാഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ദുനിയാവ് ആഖിറും എളുപ്പമാക്കണേ റഹ്മാനെ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള വലിയ സ്വാലിഹായ അമലായി ഇതിനെ സ്വീകരിക്കണം റഹ്മാനെ. وصلى الله تعالى وسلم على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. ചട്ടക്കൽ തങ്ങളുടെ സലാത്ത് ജലാലിയ റാതിബ് ഫെബ്രുവരി 8-9-10 നടക്കുന്നു. മൂന്ന് സലാത്തോടെ ഈ വേദി പിരിയുന്നു. ബിസ്മില്ലാഹ് സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അല മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നാളെ